ഹായ് കേരള യൂണിവേഴ്സിറ്റി ബി കോം ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഓഡിറ്റിംഗ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ചില കീ ഏരിയാസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് മൊഡ്യൂളുകളിൽ ഒന്നാമത്തെ മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിംഗ് ആണ് ഈ ഇൻട്രൊഡക്ഷൻ ഓഡിങ് ടു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് തന്നെ നമുക്ക് പതിനഞ്ച് മാർക്കിൻ്റെ വരെയുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം ഒന്ന് മുതൽ പതിനഞ്ച് വരെ മാർക്കുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ ഒന്നാം ആദ്യമായിട്ട് നമ്മൾ ഓഡിറ്റിംഗ് അതിൻ്റെ മീനിങ്ങും ഡെഫിഷൻ ഡെഫിനേഷനും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് സാധാരണ വട്ട് ഡു യു മീൻ ബൈ ഓഡിറ്റിംഗ് എന്നോ അല്ലെങ്കിൽ ഡിഫൈൻ ഓഡിറ്റിംഗ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ നമ്മളെല്ലാ പരീക്ഷകളിലും നമ്മൾ കണ്ടുവരാറുള്ളതാണ് അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കും അതേപോലെ തന്നെ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണഗതിയിൽ കണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലസ് വൺ മുതലേ പഠിച്ചു വരുന്നൊരു ഭാഗമാണ് എറേഴ്സ് എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ഭാഗം ആ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ ടൈപ്സ് ഓഫ് എറേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് ഈ ടൈപ്സ് ഓഫ് എറേഴ്സ് നാല് മാർക്കിൻ്റെ ഏരിയയിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു മാർക്ക് രണ്ട് മാർക്ക് ഭാഗത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ എന്ന് പറയുന്നത് ഓഡിറ്ററിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഒരു മാർക്ക് രണ്ട് മാർക്ക് നാല് മാർക്ക് പതിനഞ്ച് മാർക്ക് സെക്ഷനിൽ വരെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ടൈപ്പ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്ന ഭാഗം ടൈപ്പ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഏകദേശം ഒരു ഇരുപതോളം ടൈപ്പ് ഓഡിറ്റ് കിടപ്പുണ്ട് അതിനകത്ത് എല്ലാം തന്നെ എല്ലാ മേഖലകളിലും ചോദിക്കാവുന്നതാണ് ഒരു മാർക്കിൻ്റെ മേഖലയിൽ ചോദിക്കാം ഏതെങ്കിലും ഒരു ഓഡിറ്റിൻ്റെ പേര് മാത്രം എടുത്ത് ചോദിക്കാം രണ്ട് മാർക്കിനും അതേണെങ്കിൽ അത് ചോദിക്കാം ഒരു നാലോ അഞ്ചോ ഓഡിറ്റിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നാല് മാർക്കിന് ചോദിക്കാം അതേപോലെ തന്നെ പതിനഞ്ച് മാർക്കിനും ചോദിക്കാം ഇനി നാല് മാർക്കിൻ്റെ മേഖലയിൽ ഈ ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇപ്പം പറയുകയാണെങ്കിൽ സോഷ്യൽ ഓഡിറ്റ് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ നാല് മാർക്കിനായിരിക്കും ചോദിക്കുന്നത് മനസ്സിലായോ അപ്പം ആയിരിക്കും അവിടുത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അവിടെ ചില ഡിഫറൻസ് പഠിച്ചു വെച്ചേക്കണം നമ്മുടെ കണ്ടിന്യൂസ് ഓഡിറ്റും ഫൈനൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കോസ്റ്റ് ഓഡിറ്റും ഫൈനാൻഷ്യൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചേക്കാം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് പഠിച്ച് വെച്ചേക്കണം നാല് മാർക്കിന് ചോദിക്കും അതേപോലെ തന്നെ ഈ മാനേജ്മെൻറ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോസസ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ കണ്ടുവരുന്നതാണ് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോസസ്സ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഇൻറ്റേർണൽ ചെക്കാണ് ഇപ്പം ഈ ഒരു മൊഡ്യൂള് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് ആയിട്ട് ഉള്ള ഒരു മൊഡ്യൂളാണ് അതിൽ ഒന്നാമത്തത് നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്രിപ്പറേഷൻ ബിഫോർ കമൻസിങ് എനി ഓഡിറ്റ് ഒരു പുതിയ ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള പ്രിപ്പറേഷനാണ് എടുക്കേണ്ടത് ഇനി ഈ മൊഡ്യൂളിൽ നിന്ന് നമ്മുടെ ഒരു മാർക്ക് രണ്ട് മാർക്ക് മേഖലയിൽ മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മൊഡ്യൂളാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുക അതിനകത്ത് തന്നെ നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം എന്താന്ന് ചോദിക്കും ഓഡിറ്റ് പ്രൊസീജിയർ എന്താണെന്ന് ചോദിക്കും ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണെന്ന് ചോദിക്കും ഓഡിറ്റ് വർക്കിംഗ് പേർപ്പസ് ഓഡിറ്റ് ഫയൽ ഓഡിറ്റ് മെമ്മോറാണ്ടം ഓഡിറ്റ് മാനുവൽ ഇതെല്ലാം ഒരു മാർക്ക് രണ്ട് മാർക്കിന് ചോദിക്കുന്നതാണ് മനസ്സിലായോ അപ്പം ഒരു മാർക്ക് രണ്ട് മാർക്കിനും ചോദിച്ചേക്കാം ഇത് ഓരോന്നോരോന്നായി നാലു മാർക്കിനും ചോദിച്ചേക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പിന്നെ ഇൻറ്റേർണൽ കൺട്രോളും ഇൻറ്റേണൽ ചെക്കും ഇൻറ്റേർണൽ ചെക്കിന് ഭയങ്കര ആണ് അപ്പോൾ ഇൻറ്റേർണൽ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് നാല് മാർക്കിനും പതിനഞ്ച് മാർക്കിനും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മളവിടെ ഇൻറ്റേർണൽ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് ചോദിക്കാറുണ്ട് അതും പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വരുന്നത് നാല് മാർക്കിനായിട്ടും ചോദിച്ചേക്കാം ഇനി തേർഡ് മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ അപ്പം നാല് മാർക്കിൻ്റെ മേഖലയിലാണ് ഈ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടിൽ കണ്ടിട്ടുള്ളത് പതിനഞ്ച് മാർക്കിനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വൗച്ചർ എന്താണ് അല്ലെങ്കിൽ വൗച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ ഒരു മാർക്ക് രണ്ട് മാർക്കിന് ഏരിയയിൽ ചോദിക്കാറുണ്ട് കേട്ടോ എങ്കിലും നമ്മൾ വൗച്ചിങ് കൂടുതലും പ്രതീക്ഷിക്കേണ്ടത് നാല് മാർക്കിൻ്റെയും പതിനഞ്ച് മാർക്കിൻ്റെ ഏരിയയിലാണ് അതുകൊണ്ട് എസ് ഐ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം ഈ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ എസ് എ ആയി തന്നെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം അതിൽ പ്രധാനപ്പെട്ട ഏരിയയാണ് ഇമ്പോർട്ടൻസ് ഓഫ് വൗച്ചിങ് ചോദിക്കാം ടൈപ്സ് ഓഫ് വൗച്ചർ നാല് മാർക്കിന് ചോദിച്ചേക്കാം എന്താണ് മിസ്സിങ് വൗച്ചർ എന്ന് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ചോദിച്ചേക്കാം കേട്ടോ ഇനി അവിടെ വരുന്ന ഒരു പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് വൗച്ചിങ് ഓഫ് ഡിഫറൻറ്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ പല ഐറ്റംസ് തന്നിട്ട് ആ ഓരോ ഐറ്റംസും നമ്മൾ എങ്ങനെ വൗച്ച് ചെയ്യും എന്ന് പറയുന്ന ഒരു ചോദ്യം നമുക്ക് പതിനഞ്ച് മാർക്കിന് പ്രതീക്ഷിക്കാം പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് വൗച്ചിങ്ങും വെരിഫിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ആസ് റിഗാർഡ്സ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് അതേപോലെ തന്നെ വെരിഫിക്കേഷൻ ഓഫ് ലൈബിലിറ്റീസും ഉണ്ട് അപ്പം അസെറ്റ്സിൻ്റെയും ലൈബിലി ലൈബിലിറ്റീസും വെരിഫൈ ചെയ്യുന്നതും വാല്യുവേഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്ന് ചോദിച്ചേക്കാം പിന്നെ വെരിഫിക്കേഷനും വാല്യുവേഷനും നമ്മൾ വൗച്ചിങ്ങും വെരിഫിക്കേഷനും നമ്മൾ ഡിഫറൻസ് പറയുന്നത് പോലെ തന്നെ അത്ര തന്നെ ആണ് നമ്മൾ വെരിഫിക്കേഷനും വാല്യുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുന്നത് കേട്ടോ നാലാമത്തെ മൊഡ്യൂളാണ് ഓഡിറ്റ് ഓഫ് ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയും അതും നമ്മുടെ പതിനഞ്ച് മാർക്കിൻ്റെ മേഖലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് കൂടുതൽ കണ്ടെത്താൻ കഴിയുന്നത് എന്ന് നമ്മൾ ആ ചാപ്റ്റർ കാണുമ്പോൾ തന്നെ അത് പതിനഞ്ച് മാർക്കിൻ്റെ ഏരിയയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ല ഒന്നാമത്തെയാണ് ക്വാളിഫിക്കേഷൻ ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻ്റ്മെൻ്റ് ഓഫ് എ കമ്പനി ഓഡിറ്റർ അത് പരീക്ഷയ്ക്ക് സാധാരണ പതിനഞ്ച് മാർക്കിൻ്റെ ഏരിയയിൽ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ കമ്പനി ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻസ് എങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ കമ്പനി ഓഡിറ്റ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓഡിറ്ററിൻ്റെ റൈറ്റ്സും പവേഴ്സും എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് ഇതെല്ലാം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ഓഡിറ്ററിൻ്റെ റൈറ്റും പവറും ഓഡിറ്ററിൻ്റെ ഒക്കെ നമ്മൾ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് ജോയിൻറ് ഓഡിറ്റേഴ്സും ചാരാണ് ബ്രാഞ്ച് ഓഡിറ്റേഴ്സും ചാരാണ് അത് പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു മാർക്ക് രണ്ട് മാർക്ക് മേഖലയാണത് പിന്നെ ഒരു ഓഡിറ്റിൻ്റെ സ്റ്റാറ്റസ് ചോദിക്കുക അത് നാല് മാർക്കിനായിരിക്കും ചോദിക്കുന്നത് അതേപോലെ പതിനഞ്ച് മാർക്കിന് ചോദിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഓഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ ടൈപ്സും ഓഡിറ്റ് റിപ്പോർട്ടെന്ന് എന്താണ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഏതൊക്കെയാണെന്നുള്ള ചോദ്യം നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കാം ഇനി ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ അത് സാധാരണഗതിയിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിൽ പോലും ഇത്തവണ നമ്മളിപ്പം ഓൺലൈൻ എക്സാം ആയത് ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകൾ നടന്നു പോകുന്നത് കൂടുതൽ ചോദ്യങ്ങളല്ലേ നമ്മുടെ പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റനായിട്ട് ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ വന്നാലും ആയി എന്നുള്ളതാണ് അവസാനത്തെ മൊഡ്യൂളാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുക ഇനി എത്ര പ്രാധാന്യം കുറവ് എന്ന് പറഞ്ഞാലും ഇൻവെസ്റ്റിഗേഷനിൽ എന്ന് നിന്നൊരു ചോദ്യമില്ലാതെ നമ്മുടെ പരീക്ഷ നടക്കാറില്ല അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ പ്രാധാന്യമുള്ള ചാപ്റ്റർ തന്നെയാണ് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫീച്ചേഴ്സും എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഇൻവെസ്റ്റിഗേഷനും സാധാരണ ചോദിക്കാറുണ്ട് പിന്നെ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാലും മാർഗം ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് നമുക്ക് കാണാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് ഈ വീഡിയോസൊക്കെ കാണുക അതിനനുസരിച്ച് പഠിക്കുക എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരികയാണ്